നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 2000 ശേഷം ജർമ്മനി ഏറ്റവും കൂടുതൽ സ്വദേശിവൽക്കരണം രേഖപ്പെടുത്തി. 157 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 200,000+ ആളുകൾക്ക് 2023 ജർമ്മൻ പൌരത്വം ലഭിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നൂറ്റാണ്ടിന്റെ തുടക്കം മുതലുള്ള റെക്കോർഡാണിത്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ പുതിയ സർക്കാർ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2023 200,000 ആളുകൾക്കാണ് ജർമ്മൻ പൌരന്മാരായി സ്വാഭാവികവൽക്കരണം ലഭിച്ചത്. 2022 കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തം പ്രകൃതിവൽക്കരണങ്ങളുടെ എണ്ണം ഏകദേശം 31,000 അല്ലെങ്കിൽ 19% വർദ്ധിച്ചത്. 2021 അപേക്ഷിച്ച് ഏകദേശം 37,000 അതായത് 28% രേഖപ്പെടുത്തിയതിനേക്കാൾ അല്പം കുറവാണിത്. സിറിയയിൽ നിന്നുള്ള ആളുകളാണ് പുതിയ ജർമ്മൻ പൗരന്മാരിൽ 1/3 എന്നതാണ് ഒരു പ്രത്യേകത. പുതുതായി സ്വദേശികളായ ജർമ്മൻ പൗരന്മാർ യഥാർത്ഥത്തിൽ 157 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഭൂരിഭാഗവും അതായത് 56% സിറിയ, തുർക്കി, ഇറാഖ്, റൊമാനിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരുടെ ശരാശരി വയസ്സ് 29.3. അതിനാൽ ജർമ്മൻ ജനസംഖ്യയുടെ ശരാശരി പ്രായത്തെക്കാൾ അതായത് 44.6 വയസ്സ് അതിനേക്കാൾ ചെറുപ്പമാണ്. പകുതിയിലധികം ഏതാണ്ട് 55% പുരുഷന്മാരാണ്. ജർമ്മൻ ദേശീയ ശരാശരിയേക്കാൾ 5% കൂടുതലാണിത്. മുൻ സിറിയൻ പൗരന്മാർ മാത്രം മൊത്തം പ്രകൃതിവൽക്കരണത്തിന്റെ 1/3 അതായത് 38% വരും. ഇവരുടെ എണ്ണം 27,100 അതായത് 56%ത്തിലധികം വർദ്ധിച്ച് 2023 ഏകദേശം 75,500. 2023 ജർമ്മൻ പാസ്പോർട്ട് ലഭിച്ച സിറിയൻ പൗരന്മാർക്ക് ശരാശരി 24.5 വയസ്സും 64% പുരുഷന്മാരുമാണ്. വിജയിച്ച ശരാശരി അപേക്ഷകൻ ജർമ്മനിയിൽ 6.8 വർഷം ജീവിച്ചവരാണ്. അതേസമയം 2023 ഒരു ജർമ്മൻ ഗ്രാമം ഒരു സിറിയൻ അഭയാർത്ഥിയെ മേയറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇറാഖികൾക്കൊപ്പം തുർക്കി പൗരന്മാരും ഉണ്ട്. 10,700 ആളുകളാണ് പ്രകൃതിവൽക്കരണത്തിലൂടെ പൗരന്മാരായ ഇവർ രണ്ടാമത്തെ വലിയ ഗ്രൂപ്പാണ്. എന്നാൽ കഴിഞ്ഞ വർഷം ജർമ്മൻ പൗരത്വം നേടിയ തുർക്കികൾ 2022 അപേക്ഷിച്ച് 25% കുറവാണ്. 2021-22 ഇടയിൽ ജർമ്മൻ പൗരത്വത്തിന് അപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഉക്രൈനക്കാരുടെ എണ്ണം ഏകദേശം 3 ഇരട്ടിയായി. 1900 നിന്ന് 5,600 ഉയർന്നു. 2023 ഉക്രൈനക്കാർ ആകെ ജനസംഖ്യയുടെ 3% വരും. അതേസമയം കൂടുതൽ ഇസ്രയേലി പൗരന്മാരും ജർമ്മനിയുടെ നാസി 1933-45 വരെയുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ ഇരകളുടെ മറ്റു പിൻഗാമികളും ജർമ്മൻ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പറേറ്റീവ് നാച്ചുറലൈസേഷൻ ആപ്ലിക്കേഷനുകൾ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ജർമ്മൻ പൗരത്വവും ഇരട്ട പൗരത്വവും സംബന്ധിച്ച പുതിയ ഇളവുകളുള്ള നിയമങ്ങൾ ജൂൺ അവസാനം ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വരുന്നതിന് 1 മാസം ഈ കണക്കുകൾ പുറത്തു വരുന്നത്. അതേസമയം ഈ വരുന്ന ജൂൺ മുതൽ ഒരു ജർമ്മൻ പൗരനാകുന്ന കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. കാരണം പൗരത്വ നിയമങ്ങൾ ജർമ്മനി ഉദാരവൽക്കരിച്ചിരിക്കുകയാണ്. ഇനിയും ജർമ്മനിയിലെ ഇന്ത്യക്കാരെ പറ്റി പറഞ്ഞാൽ 200,000+ ഇന്ത്യൻ പൗരന്മാർക്ക് സ്ഥിര താമസാനുമതിയുണ്ട്. കൂടാതെ 43,000 പേർ ജർമ്മൻ സർവകലാശാലകളിൽ ചേർന്നിട്ടുണ്ട്. എവിടെ താമസിക്കുന്നു എന്ന് തെരയുമ്പോൾ ജർമ്മനിയിലെ ഭൂരിഭാഗം ഇന്ത്യക്കാരും നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ, ബവേറിയ, ബാഡൻ വുട്ടംബർഗ് തുടങ്ങിയ പടിഞ്ഞാറൻ പ്രദേശങ്ങളാണ് കാണപ്പെടുന്നത്. അതേസമയം 2022 ഏകദേശം 210,000 ഇന്ത്യൻ പൗരന്മാർ ജർമ്മനിയിൽ താമസിച്ചിരുന്നു. നിലവിൽ ആകെ എണ്ണം 260,864 ഇന്ത്യക്കാരാണ്. ബെർലിനിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ളത്. മലയാളികളുടെ എണ്ണം ഏതാണ്ട് 70,000+ വരും. മുൻപ് ഏതാണ്ട് 7,000+ മലയാളികൾ മാത്രമാണ് ജർമ്മനിയിൽ മൊത്തം ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്തായി നഴ്സിംഗ് മേഖലയിലും മറ്റ് കമ്പ്യൂട്ടർ മേഖലയിലും അതുപോലെ തന്നെ പഠനത്തിനുമായി ഒട്ടനവധി മലയാളികൾ കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജർമ്മനിയിൽ ഉള്ളത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഹെസൻ സംസ്ഥാനത്തിലെ സ്വകാര്യ ബസ് കമ്പനികളിലെ ഡ്രൈവർമാർ മുന്നറിയിപ്പ് പണിമുടക്കിൽ ഏർപ്പെടും. ഈ 2 ദിവസങ്ങളിലെയും പണിമുടക്ക് കാരണം ഹെസനിലെ പല നഗരങ്ങളിലും ബസ് യാത്രകൾ തടസ്സപ്പെടും. വേർഡി ട്രേഡ് യൂണിയൻ ആണ് സംസ്ഥാന വ്യാപകമായി മുന്നറിയിപ്പ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ബുധനാഴ്ചത്തെ പണിമുടക്ക് പുലർച്ചെ 3:30 മുതൽ നേരത്തെയുള്ള ഷിഫ്റ്റിൽ ആരംഭിച്ച് വ്യാഴാഴ്ച രാത്രി വൈകിയുള്ള ഷിഫ്റ്റ് അവസാനിക്കുന്നതുവരെ നീണ്ടു നിൽക്കും. വ്യാഴാഴ്ച കോർപ്പസ് ക്രിസ്റ്റി ദിവസമാണ്, അതായത് ഫ്രോലൻസ്നാം. ഇതാവട്ടെ ഹെസൻ ഉൾപ്പെടെയുള്ള ജർമ്മനിയുടെ ചില സംസ്ഥാനങ്ങളിൽ പൊതു അവധിയാണ്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയയിലും അവധി ദിവസമാണ്.
നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ 5 കത്തോലിക്ക രൂപതകളിൽ ഈ വർഷം 7 പേരെയാണ് വൈദികരാക്കിയത്. അതേസമയം കിഴക്കൻ ജർമ്മനിയിൽ 2 മാത്രമാണ് ഉണ്ടായത്. വൈദികരുടെ വലിയ കുറവിൽ ജർമ്മൻ സഭ ആശങ്കയുടെ മുൾമുനയിലാണ്. ജർമ്മൻ കത്തോലിക്കയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ജനറൽ അസംബ്ലി എയർഫോർട്ടിൽ ചേരുമ്പോൾ പ്രതിസന്ധി എന്ന വാക്ക് വീണ്ടും പരാമർശിക്കുകയാണ്. കത്തോലിക്ക സാധാരണക്കാരുടെ ഏറ്റവും ഉയർന്ന പ്രതിനിധി സംഘടനയാണ് ഇസഡ്ഡിക. കിഴക്കൻ ജർമ്മനിയിൽ ഉടനീളം ഈ വർഷം 2 പൗരോഹിത്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കുറച്ച് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം 3 ആയിരുന്നു. 2020 7 പേര് ആണ് പൗരോഹിത്യം സ്വീകരിച്ചത്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലും എണ്ണം കുറയുകയാണ്. ഈ വർഷം 7 സ്ഥാനാരോഹണങ്ങളാണ് നടന്നത്. 2022 രാജ്യത്തുടനീളം 12 പുതിയ വൈദികരുണ്ടായി. 2013 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാജ്യവ്യാപകമായി വളരെക്കാലമായി കത്തോലിക്ക പുരോഹിതന്മാരായി നിയമിക്കപ്പെടുന്ന പുരുഷന്മാർ കുറവാണ്. ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ 2022 27 രൂപതകളിലായി ആകെ 45 പുരോഹിതർക്കാണ് പട്ടം നൽകിയത്. പഠനമനുസരിച്ച് ജർമ്മനിയിൽ മതാത്മകത കുറഞ്ഞു വരികയാണ്. വിശ്വാസത്തെയും പള്ളികളെയും കുറിച്ചുള്ള പഠനത്തിൽ ജർമ്മൻ സമൂഹം മതത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ജർമ്മൻകാരുടെ സഭാബന്ധങ്ങളും മതവിശ്വാസവും മുമ്പ് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുറയുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. ബെൽജിയം തൊഴിലാളി ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി 180 തൊഴിലുകളിൽ ബെൽജിയത്തിൽ തൊഴിൽ വിസ ലഭിക്കാൻ സാധ്യതയുള്ള 15 ജോലികളാണ് ഇനി പറയുന്നത്. എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, IT എന്നിവയാണ് ബാധിച്ച മേഖലകളിൽ ചിലത്. May 1 മുതൽ വിദേശ തൊഴിലാളികൾക്കായി ബെൽജിയം പുതിയ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു. യൂറോപ്യൻ ലേബർ അതോറിറ്റിയുടെ സമീപകാല റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള തൊഴിലാളികളുടെ 6 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ബെൽജിയം ഉൾപ്പെടുന്നതായി വെളിപ്പെടുത്തി. രാജ്യത്തുടനീളം ക്ഷാമം നേരിടുന്ന 186 തൊഴിലുകളെയാണ് സൂചിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ഹെൽത്ത് കെയർ, IT, ഫിനാൻസ്, നൈപുണ്യമുള്ള കരകൗശല വ്യാപാരം എന്നിവയാണ് ഈ കുറവുകൾ നേരിടുന്ന മേഖലകൾ. ബെൽജിയത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശത്തു നിന്നുള്ള പ്രൊഫഷണൽ തൊഴിലാളികൾക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഏറ്റവും ഡിമാൻഡുള്ള ഏതെങ്കിലും റോളുകളിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ജോലിയും തൊഴിൽ വിസയും ലഭിക്കാനുള്ള ഉയർന്ന സാധ്യതകളാണ് ഇപ്പോൾ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. ബെൽജിയത്തിൽ തൊഴിൽ ക്ഷാമം നേരിടുന്ന തൊഴിലുകൾ ഇവയാണ്: സിവിൽ എഞ്ചിനീയർമാർ, സിവിൽ എഞ്ചിനീയറിംഗ് തൊഴിലാളികൾ, മെഷീൻ ഓപ്പറേറ്റർമാർ, പ്രൊഫഷണൽ ഡ്രൈവർമാർ, ഭക്ഷണ ഹോസ്പിറ്റാലിറ്റി തൊഴിലാളികൾ, ഇലക്ട്രീഷ്യന്മാർ, മെക്കാനിക്സ്, റിപ്പയർമാർ, വെൽഡർ, ഫ്ലെയർ കട്ടറുകൾ, അക്കൗണ്ടന്റ്മാർ, നഴ്സിംഗ് പ്രൊഫഷണലുകൾ, ആരോഗ്യ വിദഗ്ധർ. എന്നാൽ ഇവരെ തരംതിരിക്കാതെയാണ് കാണിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മാനേജർമാരും സൂപ്പർവൈസർമാരും, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ. കൂടുതൽ തൊഴിലുകളെ ദേശീയ ക്ഷാമത്തിന് പകരം പ്രാദേശികമായി തരംതിരിക്കുന്ന ഏക EU രാജ്യമാണ് ബെൽജിയം. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് പ്രൊഫഷണലുകൾ, ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അസോസിയേറ്റ് പ്രൊഫഷണലുകൾ, ബിൽഡിംഗ് അനുബന്ധ ട്രേഡ് യൂണിയനുകൾ തുടങ്ങിയ റോളുകൾ പ്രധാനമായും ദേശീയ തലത്തിൽ കുറവുകളായി തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും മറ്റു കുറവുകളുള്ള തൊഴിലുകളും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. May 1 മുതൽ വിദേശ തൊഴിലാളികളെ സംബന്ധിച്ച് ബെൽജിയം പുതിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നത്. തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നുണ്ടെങ്കിലും തൊഴിലും തൊഴിൽ വിപണിയും സംബന്ധിച്ച് അധികൃതർ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ആവശ്യാനുസരണം ഇത്തരം നൈപുണ്യമുള്ള ജോലികൾക്കായി നിയമിക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിലുടമകൾ ഉദ്യോഗാർത്ഥികൾക്ക് ശരിയായ അനുഭവം യോഗ്യതയും ഉണ്ടെന്ന് കാണിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കൂടാതെ ലേബർ ടെസ്റ്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ബെൽജിയം കർശന നിയമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ നയങ്ങൾക്ക് അനുസൃതമായി അപേക്ഷയ്ക്ക് മുമ്പുള്ള 4 കുറഞ്ഞത് 9 തൊഴിൽ ഒഴിവുകൾ പ്രസിദ്ധീകരിച്ചിരിക്കണം. മറുവശത്ത് EU ബ്ലൂ കാർഡ് ഉടമകൾക്കുള്ള വിദ്യാഭ്യാസ നിയമങ്ങൾ ബെൽജിയം ലഘൂകരിക്കുകയും അധിക വർക്ക് പെർമിറ്റ് ഇളവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. പടിഞ്ഞാറൻ ഫ്രാൻസിൽ അധ്യാപികയുടെ മുഖത്ത് കുത്തിയ വിദ്യാർത്ഥി പോലീസിന്റെ പിടിയിലായി. ചെമീൽ എൽ അഞ്ചവ് പട്ടണത്തിൽ നിന്നുള്ള ഇംഗ്ലീഷ് അധ്യാപികയാണ് 18-കാരനായ വിദ്യാർത്ഥി ആക്രമിച്ചത്. പാരാമിലിറ്ററി പോലീസും മുനിസിപ്പൽ പോലീസും ചേർന്നാണ് വിദ്യാർത്ഥിയെ പിടികൂടിയത്. ലോകത്തെ അതിസമ്പന്നരായ 10 വനിതകളുടെ പട്ടിക ഫോർബ്സ് മാഗസീൻ പുറത്തുവിട്ടു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വനിതകളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പട്ടിക അനുസരിച്ച് 2781 ശതകോടീശ്വരന്മാരാണ് ലോകത്തുള്ളത്. ഇതിൽ 13.3% സ്ത്രീകളാണ്. 2023 സ്ത്രീ പ്രാതിനിധ്യം 12.8% ആയിരുന്നു. തുടർച്ചയായി 4 വർഷവും സ്ത്രീകളുടെ കൂട്ടത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ 1st സ്ഥാനത്ത് ഫ്രഞ്ച് വ്യവസായിയും എഴുത്തുകാരിയുമായി
രാജ്യമായ ഫ്രാൻസ്വ ബെറ്റൻകോർട്ട് മേയേഴ്സ് ആണ്. 98.2 ബില്യൺ US ഡോളറാണ് മേയേഴ്സിന്റെ ആസ്തി. ലോ റിയലിന്റെ സ്ഥാപകയായ യൂജിൻ ഷുള്ളറുടെ പേരക്കുട്ടിയാണ് ഇവർ. അമ്മ 2017 മരിച്ചതോടെയാണ് കുടുംബം കമ്പനിയുടെ നിക്ഷേപവും ഓഹരികളും ചേർന്ന് മേയേഴ്സിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചത്. ലോക സമ്പന്നരുടെ പട്ടികയിൽ 16th സ്ഥാനമാണ് ഇവർക്കുള്ളത്. ഇന്ത്യക്കാരിയായ സാവിത്രി ജിൻഡാലും പട്ടികയിൽ ഇടം നേടി. 38 ബില്യൺ ഡോളറിന്റെ സ്വത്തുമായി സ്ത്രീകളിൽ 5th സ്ഥാനത്താണ് സാവിത്രി. ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ എമരിറ്റിയാണ് ഇവർ. ഭർത്താവ് ഒ പി ജിൻഡാൽ അപകടത്തിൽ മരിച്ച ശേഷമാണ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഓഹരികൾ സാവിത്രിയിലേക്കും മക്കളിലേക്കും എത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.